ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റമളാനിലാണ് ഇപ്പോൾ നാം ഉള്ളത്. റമളാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പലരും അത് ആ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണത് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് വഴികാട്ടിയായി അവതരിച്ച ഒരു വേദഗ്രന്ഥമാണ്. അതിന് അനേകം പ്രത്യേകതകളുണ്ട്, അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ആ ഗ്രന്ഥം. 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് 23 വർഷങ്ങളിലായിക്കൊണ്ടാണ് ആ ഗ്രന്ഥം അവതരിച്ച് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ 23 വർഷങ്ങൾക്കിടയിലായിക്കൊണ്ട് അവതരിച്ച് കിട്ടിയ ഈ ഗ്രന്ഥം നബി തിരുമേനിയുടെ അവസാനത്തിൽ തന്നെ അത് സമാഹരിക്കുകയും ജനങ്ങൾ അത് ഹൃദിസ്ഥമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്ത് ഇതിന് മാതൃകയായിട്ട് മറ്റൊരു ഗ്രന്ഥവും കാണുവാൻ കഴിയുകയില്ല, ഒരു സംഭവവുമില്ല എന്നതാണ് സത്യം. എന്ത് കാര്യങ്ങളെക്കുറിച്ചും ഇത്ര വിശ്വസ്തമായ രൂപത്തിൽ ഇത്രയും കാലദൈർഘ്യത്തിന് ശേഷം നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ കിട്ടുക എന്നത് മറ്റൊരു സംഭവത്തെക്കുറിച്ചും സാധ്യമല്ല, ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പിന്നെയല്ലേ. പക്ഷേ പരിശുദ്ധ ഖുർആൻ അന്ന് അവതരിച്ച അതേ രൂപത്തിൽ, അത് പിന്നീട് ലിഖിത രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടു. ആ ലിഖിത രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട അതേ സംഗതി ഇന്നും അതേ രൂപത്തിൽ അതേ എഴുത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഈ ഖുർആൻ്റെ ഒരു കോപ്പി ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരാൾക്കും കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ലോകത്ത് വേറൊരു ഗ്രന്ഥവുമില്ല, ഇത്രയും ഭദ്രവും ഇത്രയും സുവ്യക്തവും ഇത്രയും ലോക ജനതയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതുമായ മറ്റൊരു ഗ്രന്ഥം ലോകത്ത് കാണാൻ കഴിയുകയില്ല. അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അത് മനുഷ്യർക്ക് ലഭിച്ചതിൻ്റെ പേരിൽ, ഇത്ര വലിയൊരു അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ അതിന് നന്ദി സൂചകമായിക്കൊണ്ടാണ് ഈ ഖുർആൻ അംഗീകരിക്കുന്ന ജനതയോട് ആ ഖുർആൻ അവതരിച്ച മാസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് നന്ദി സൂചകമായിക്കൊണ്ടാണ്. അപ്പോൾ വളരെ ഭക്തിയോടുകൂടി മനുഷ്യൻ ആ സംഗതി ഓർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം, എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനതിന് നന്ദി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ നോമ്പനുഷ്ഠിക്കുന്നത്. നോമ്പിനെക്കുറിച്ചല്ല പറയുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു വിപ്ലവം സാധിച്ച ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ കാണാൻ കഴിയുകയില്ല. ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ലോക ജനതകളിൽ വലിയ വിപ്ലവമുണ്ടാക്കിയ, മാറ്റങ്ങളുണ്ടാക്കിയ പല സംഭവ വികാസങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. ഉദാഹരണമായിട്ട് യൂറോപ്പിൽ നടന്ന ചില കാര്യങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം. ഈ ഫ്രഞ്ച് വിപ്ലവം ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ദിശാസന്ധിയാണ് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത്ര വലിയ ഒരു ദിശാസന്ധി എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ ചില അലയൊലികൾ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷെ അത് ഫ്രാൻസിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെയുള്ള ചെറിയ ഒരു പ്രദേശങ്ങളിൽ മാത്രമാണ് അതിൻ്റെ അലയൊലികൾ അത് സൃഷ്ടിച്ചത്. എന്നാൽ അതിൻ്റെ ഒരു കുറേ അധികം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജസീറത്തുൽ അറബിൽ അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ ഉണ്ടായ ഒരു മഹാവിപ്ലവത്തെക്കുറിച്ച് പലരും പക്ഷേ കണ്ണടക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ പരിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ച ഒരു വിപ്ലവം, കേവലം ആട് മേക്കുവാൻ മാത്രം അറിയാവുന്ന, പരസ്പരം യുദ്ധം ചെയ്യുവാൻ മാത്രം അറിയാവുന്ന ഒരു ജനതയെ ലോക ജനതയുടെ ഏറ്റവും മുകളിലുള്ള സംസ്കാരത്തിൻ്റെ അതിൻ്റെ പരമോന്നതിയിലെത്തിച്ച ഒരു വിപ്ലവം. ആ വിപ്ലവം അറേബ്യയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല, ഫ്രഞ്ച് വിപ്ലവത്തിന് പോലും യഥാർത്ഥത്തിൽ സഹായകമായിട്ടുണ്ട് ആ വിപ്ലവം എന്നാണ് ചരിത്രം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഫ്രാൻസിൻ്റെ അകത്തളങ്ങൾ വരെ
എത്തുകയും അവിടെ പിടിച്ച് ചിന്തിക്കുന്ന ജനതയെ പിടിച്ചു കുലുക്കുകയും ചെയ്ത ഒരു വിപ്ലവമാണ് അതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ഉണ്ടായത്. അത് ഈ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവമാണ്. മനുഷ്യരിൽ അത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിച്ചപ്പോൾ തിരുമേനി ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത ഒരു ജനത. സാംസ്കാരികമായി ലോക ചരിത്രത്തിലെവിടെയും അതിന് തുല്യമായ സാംസ്കാരിക ഔന്നിത്യം പ്രാപിച്ച ഒരു ജനതയെ നമുക്ക് കണ്ടെത്താനേ കഴിയുകയില്ല. ഇതൊരു കേവല വാദമല്ല, ചരിത്രപരമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്ര വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഈ ഖുർആൻ, ആ ഖുർആനെ നാം അടുത്തറിയേണ്ടതില്ലേ? പക്ഷെ അത് അടുത്തറിയേണ്ട, അത് ലഭിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന അവകാശപ്പെടുന്ന മുസ്ലിം സമൂഹം ലോക ജനതയിലേക്ക് അതിൻ്റെ സന്ദേശം പകരുവാനോ അത് എത്തിച്ചു കൊടുക്കുവാനോ വല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ഈ ഖുർആൻ്റെ വിപ്ലവാത്മകമായ ഈ ഖുർആൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുവാനോ സ്വയം ഉൾക്കൊള്ളുവാൻ പോലുമോ അവർ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തുന്നില്ല, ചെയ്യുന്നില്ല എന്നതാണ് സത്യം. സത്യത്തിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള റമദാനുകൾ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ എത്രയോ കഴിഞ്ഞുപോയി. ഒരു റമദാനിലെങ്കിലും ഈ പരിശുദ്ധ ഖുർആൻ എന്താണ് എന്നോട് പറയുന്നത്, ജനതയോട് പറയുന്നത് എന്ന് ഞാൻ പരിശോധിക്കട്ടെ, പഠിക്കട്ടെ എന്ന് കരുതി ആ ഖുർആനെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ശ്രമിക്കേണ്ടിയിരുന്ന ജനത മുസ്ലിങ്ങൾ പക്ഷേ അതിന് സന്നദ്ധരാകുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത് മാറുവാൻ മുസ്ലിം സമൂഹം ഏകീകരിച്ച് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഖുർആൻ്റെ അതിവിപ്ലവാത്മകമായ സന്ദേശങ്ങൾ ലോകത്തെങ്ങുമുള്ള ഏത് മനുഷ്യർക്കും എന്നും അംഗീകരിക്കാൻ പറ്റുന്ന സന്ദേശം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ലോക മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന വല്ല സന്ദേശങ്ങളും മറ്റാർക്കെങ്കിലും നൽകാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ കമ്മ്യൂണിസം പോലെയുള്ള ഇസങ്ങളൊക്കെ ഇവിടെ വന്നു, അതൊക്കെ മനുഷ്യരിൽ വിഭാഗീയത ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? ഉള്ളവരെയും ഇല്ലാത്തവരെയും വേർതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. പക്ഷേ പരിശുദ്ധ ഖുർആനോ മനുഷ്യരെല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു തരത്തിലുള്ള വിവേചനത്തിനും വകയില്ല എന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യരെ ഏകീകരിക്കാൻ ഇത്രയും ശക്തമായ മറ്റേതൊരു കണ്ണിയാണ് ലോകത്ത് മറ്റാർക്കാണ് സമർപ്പിക്കുവാനുള്ളത്? ഇത്ര വിപ്ലവാത്മകമായ ആശയങ്ങൾ സന്ദേശം ജനതയ്ക്ക് നൽകുന്ന ഈ ഖുർആൻ, ആ ഖുർആനുമായി ഒന്നുകൂടി അടുത്ത് അതിൻ്റെ സന്ദേശങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഈ റമദാൻ ചിന്ത എന്ന രൂപത്തിൽ ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്.